നമസ്കാരം അല്പം മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയായാണ് അത് പുറത്തു വന്നത് മന്ത്രി ശിവൻകുട്ടി പറയുന്നു കേരളത്തിലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഹോമിയോ മരുന്ന് കൊടുക്കും പ്രതിരോധത്തിനായി ആ വാർത്ത എങ്ങനെയാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ ഹോമിയോ മരുന്ന് നൽകാൻ ആലോചനയുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച നടത്തി വ്യാഴാഴ്ച ഇതിന് കൂടുതൽ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അതായത് ഇന്ന് സ്കൂൾ തുറക്കുന്നതിന് അഞ്ചു ദിവസം മുൻപ് പരമാവധി കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഹോമിയോ മരുന്ന് കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല മന്ത്രി പറഞ്ഞു ഐ സി എം ആർ അംഗീകരിച്ച പാറ്റേണിൽ വരുന്നതാണ് ഹോമിയോ മരുന്ന് നമ്മുടെ നാട്ടിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നാണല്ലോ എന്നും മന്ത്രി അവകാശപ്പെട്ടു ഇതാണ് മന്ത്രിയുടെ പ്രസ്താവനയായി വന്ന വാർത്ത അതിന് രത്നം ചുരുക്കം ഇങ്ങനെയാണ് പ്രതിരോധ മരുന്നായി ഹോമിയോ മരുന്ന് ഉപയോഗിക്കാം അത് ഐ സി എം ആറിൻ്റെ ലിസ്റ്റിലുണ്ട് അത് കഴിച്ചാൽ കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതിനെ പാർശ്വഫലങ്ങളില്ല അത് കൊടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു അതിനുവേണ്ടി ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി സ്കൂൾ തുറക്കുന്നതിന് അഞ്ചു ദിവസം മുൻപ് ഈ മരുന്ന് കൊടുക്കും കഴിഞ്ഞ ഒന്നര വർഷമായി ഈ സർക്കാരിനോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തോടും ഈ പാവപ്പെട്ടവനായ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഹോമിയോ മരുന്ന് അതിന് ഐ സി എം ആറിന്റെ അംഗീകാരമുണ്ട് ആയുഷ് മന്ത്രാലയത്തിന് അംഗീകാരമുണ്ട് പാർശ്വഫലമില്ല അഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ ദയവായി അത് നിങ്ങൾ കൊടുക്കൂ അത് കഴിച്ചവരൊക്കെ പ്രതിരോധം നേടി എന്ന് അവകാശപ്പെടുന്നു ഇനി പ്രതിരോധം നേടിയില്ലെങ്കിലും ആർക്കും ഒരു ദോഷവുമില്ല നിങ്ങളുടെ വാക്സിനും മരുന്നും വരുമ്പോൾ കൊടുത്തോളൂ നിങ്ങൾ ദയവായി ഇത് ചെയ്യൂ എന്ന് ഞാൻ ഒന്നര വർഷമായി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക ഒരു ചെവിയും തുറന്നില്ല ഹോമിയോ ഡോക്ടർമാർ നിരവധി പേർ തെളിവുകൾ സഹിതം മറുനാടനിലെത്തിയിരുന്നു അവയെല്ലാം പലപ്പോഴായി പ്രേക്ഷകരോട് പറഞ്ഞു ഇത് കറസ്മാറ്റിക് ധ്യാനത്തിലെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ പോലെയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു എല്ലാവരും ഇപ്പോൾ ഇതുവരെ ചെവി തുറക്കാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രതിരോധ മരുന്ന് കൊടുക്കുമെന്ന് അത് നല്ലതാണ് എന്ന് വലിയ വായിൽ ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു ചോദ്യത്തിന് ഉത്തരം പറയണം ഈ ഒന്നര വർഷം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല ഈ ഒന്നര വർഷം നിങ്ങൾ എന്തുകൊണ്ട് ബോധപൂർവം ഹോമിയോ മരുന്നും മാറ്റിവെച്ചു ഐ സി എം ആറിന് അനുമതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുണ്ട് ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവുണ്ട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുണ്ട് പ്രതിരോധ മരുന്നായി പോലും നിങ്ങൾ കൊടുത്തില്ല ചികിത്സിക്കുന്നതിന് ആദ്യം പ്രതിരോധ മരുന്നാകാൻ കോടതി പറഞ്ഞു രണ്ടാമത് രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിന് മരുന്നാക്കാൻ പറഞ്ഞു ഇപ്പോൾ കോവിഡ് രോഗികളെ ചികിത്സിക്കാനും സുപ്രീം കോടതി അനുവദിച്ചു ഒരാഴ്ചയെ ആയുള്ളൂ നിങ്ങൾ ഇതിനെ അംഗീകരിച്ചിട്ട് ഈ ഒന്നര വർഷം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല മുപ്പതിനായിരം പേർ മരിച്ചു വീണപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായപ്പോൾ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായതാണോ അങ്ങനെയെങ്കിൽ ഈ മരണം കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു കുറച്ചു പേർ ചത്തൊടുങ്ങുമ്പോൾ ഒരു സുഖം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണോ അർത്ഥം അല്ലെങ്കിൽ ഈ മുപ്പതിനായിരം പേരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകളെ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് വരെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹോമിയോ പ്രതിരോധ മരുന്നിന് എതിരു നിന്നു മരിച്ചാൽ മാത്രമേ ട്രാജഡി ഉണ്ടായാൽ മാത്രമേ പിടിക്കാൻ കഴിയൂ എന്ന് കരുതിയാണോ അതായത് ഇവിടുത്തെ അവസ്ഥ മോശമാകണം രോഗം വരണം തൊഴിൽ നഷ്ടപ്പെടണം ആളുകൾക്ക് അഭയം നഷ്ടപ്പെടണം അപ്പോൾ ഞങ്ങൾ ാക്കി തനിക്കാക്കി എന്ന രീതിയിൽ ആകാശത്തു നിന്നും കിറ്റെറിഞ്ഞുകൊണ്ടുവരും നിങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ കിറ്റു വലിച്ചെറിയും നിങ്ങളുടെ ആശങ്കയിലേക്ക് ഞങ്ങൾ പത്രസമ്മേളനത്തിലൂടെ വലിയ വായിൽ തള്ളിത്തരും അപ്പോൾ നിങ്ങൾ ഈ ജയ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സിന്ധാവ ഞങ്ങളുടെ രക്ഷകൻ സിന്ധാവ ഞങ്ങളുടെ പട്ടിണി മാറ്റിയവൻ സിന്ധാവ എന്ന് വിളിക്കുമെന്ന് കരുതിയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഈ പാവങ്ങൾ മരിച്ചു വീഴാൻ നിങ്ങൾ അനുവദിച്ചത് ഔദ്യോഗികമായി ഇരുപത്തിനാലായിരം പേര് മരിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് പതിനായിരം പേരെയെങ്കിലും മരണസംഖ്യയിൽ കൊടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ മരണം കൂട്ടാം അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടും നഷ്ടപരിഹാരം നൽകുന്ന കേന്ദ്ര സർക്കാരാണ് അപ്പോൾ അത് നിഷേധിക്കപ്പെട്ടാൽ ജനങ്ങൾ സർക്കാരിനെതിരെ അതുകൊണ്ട് നിങ്ങൾ കൂട്ടാൻ പോകുക കുറഞ്ഞത് മുപ്പതിനായിരം പേരാണ് ഇവിടെ മരണപ്പെട്ടത് ഈ മുപ്പതിനായിരത്തിൽ ഒരു പതിനായിരം പേരുടെയെങ്കിലും ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ ഞാൻ എത്രയോ തവണ പറഞ്ഞു ഞാൻ ഉയർത്തിയ വിഷയം ഇതിന് ചെലവില്ല പലരും ആയുർവേദത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് മരുന്ന് വിറ്റു അല്ല അഞ്ചു രൂപ ഒരു ഹോമിയോ ക്ലിനിക് ചെന്നാൽ അഞ്ചു രൂപ ഹോമിയോ ഡോക്ടർമാർ പിരിവെടുത്തിട്ട് സൗജന്യമായി കൊടുത്തു അവർക്ക് വിതരണം ചെയ്തതിന്റെ പേരിൽ ചികിത്സിച്ചതിന്റെ പേരിൽ ഹോമിയോ ഡോക്ടർമാർക്കെതിരെ പലയിടങ്ങളിലും പോലീസ് കേസെടുത്തു വെറും അഞ്ചു രൂപയുള്ള സാധനം ഇത് കഴിച്ചാൽ പാർശ്വഫലമില്ല പലതവണ പറഞ്ഞു ഗുളിക പല്ലിമുട്ടായി നമ്മൾ വിളിക്കുന്ന ചെറിയ വെളുത്ത ഗുളികയാണ് അഞ്ചു രൂപയുടെ ഡെപ്പി മേടിക്കുക അതിൽ നാല് കൊച്ചു ഗുളിക ഒരുമിച്ച് വായിലിട്ട് അലിപ്പിച്ച് തിന്നുക ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം ഒരിക്കൽ കൂടി കഴിച്ചാൽ നല്ലതാണ് വല്ലപ്പോഴും എന്നെ പോലുള്ളവർ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നാല് ഗുളിക വെച്ച് കഴിക്കാറുണ്ട് മൂന്ന് ദിവസം അങ്ങനെ നാല് ഗുളിക വീതം മൂന്ന് ദിവസം കഴിച്ചാൽ അഞ്ചു രൂപയുടെ മരുന്നുകൊണ്ട് ഒരു കുടുംബത്തിനെ പലതവണ ഇത് കഴിക്കാം ഇത് കഴിക്കുന്നവർക്ക് പ്രതിരോധ ശേഷി കൂടുന്നു വരാനിരിക്കില്ല കോവിഡ് പ്രത്യേകതരം രോഗമാണ് ചിലപ്പോൾ വന്നെന്ന് വരാം പക്ഷേ വരുന്നവരുടെ എണ്ണം കുറയുന്നു പ്രതിരോധ ശേഷി കൂടുന്നു ഇനി ഈ പ്രതിരോധ മരുന്ന് കൃത്യമായി ഉപയോഗിച്ചിട്ട് കോവിഡ് വന്നവർക്ക് അധികം ഗുരുതരാവസ്ഥയിലേക്ക് പോവാതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ആൽബം എന്നാണ് പേര് ഈ ഡോക്ടർമാർ കരഞ്ഞു നിലവിളിച്ച് നടന്നു എനിക്കറിയാം കാരണം ഞാൻ ഹോമിയോമരുന്നിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല പക്ഷെ ഞാൻ ഉയർത്തിയ മൂന്നാല് വിഷയങ്ങൾ ഇതിൻ്റെ ചിലവില്ല പാർശ്വബലമില്ല ഇത് വാക്സിൻ എതിരല്ല നിങ്ങൾ വാക്സിൻ വരുമ്പോൾ കഴിച്ചോളൂ ഞാൻ വാക്സിൻ എടുത്തയാളാണ് പക്ഷെ ഇപ്പോഴും എൻ്റെ വിശ്വാസം വാക്സിൻ കൊണ്ടല്ല ഈ ഹോമിയോമെരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് എല്ലാ ദിവസവും ഈ കോവിഡ് വന്ന അന്നു മുതൽ എല്ലാ ദിവസവും വെളിയിലിറങ്ങുന്ന ഒരാളിലാണ് ഞാൻ ഞാൻ ഒരിക്കലും ലോക്ക്ഡൗണായി വീട്ടിലിരുന്നിട്ടില്ല എനിക്ക് വന്നിട്ടില്ല ഞാൻ ആത്മവിശ്വാസത്തിലായത് ഈ മരുന്ന് കഴിച്ചു ഇതാണ് നിങ്ങൾ ഇതുവരെ നിഷേധിച്ചത് ഇപ്പോഴെങ്കിലും സർക്കാർ ഇത് തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട് പല ഡോക്ടർമാരും കള്ളന്മാരെ പോലെ വ്യാജ ഡോക്ടർമാരെ പോലെ പേടിച്ചിട്ടായിരുന്നു മരുന്ന് കൊടുത്തിട്ട് എനിക്കറിയാം പല ഡോക്ടർമാരും വെളിയിൽ പറയരുത് എന്ന് പറഞ്ഞ മരുന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നിയമവിരുദ്ധമാണെന്ന് പോലീസ് പറയുമായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മേലാളന്മാർ ഉദ്യോഗസ്ഥന്മാർ അവർ പരിഹസിച്ചു വിടുമായിരുന്നു ഹോമിയോ ഡയറക്ടർ പോലും സുപ്രീം കോടതിയുടെ ഉത്തരവ് കാത്തിരുന്ന് എന്തൊരു ഹോമിയോ ഡയറക്ടറാണ് ഹൈക്കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ വന്നിട്ട് ഉത്തരവിറക്കാൻ ശേഷിയില്ലാത്ത ഹോമിയോ ഡയറക്ടർ എന്തായാലും നിങ്ങൾ ഈ തെറ്റ് തിരുത്തിയതിൽ നന്ദിയുണ്ട് മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ ഇതൊന്ന് പറയണം ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എല്ലാ മനുഷ്യരോടും ഇനിയെങ്കിലും ഈ ഹോമിയോ മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയണം അതിൻ്റെ ഉൽപ്പാദനം ഒരു സർക്കാരിൻ്റെ ഫാക്ടറിയിൽ അതിൻ്റെ ഉത്പാദനം ഇരട്ടിപ്പിക്കുന്നു ഇനി ബാക്കിയുള്ളവർക്കെല്ലാം ഇത് കൊടുക്കുക ഇനിയെങ്കിലും കോവിഡിനെ പ്രതിരോധിക്കുന്ന ഉപയോഗിക്കുക കാരണം മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ചിരിക്കുന്ന വാക്സിൻ കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല വേണ്ടതല്ല കേട്ടോ വാക്സിൻ എടുക്കണം കേട്ടോ ഞാനും എടുത്തതാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് കോവിഡ് തടയുമെന്ന് അവർക്ക് പോലും വിശ്വാസമില്ല മരുന്ന് ഉടനെയെങ്കിലും കണ്ടുപിടിക്കത്തില്ല വാക്സിൻ കണ്ടുപിടിച്ചിട്ട് പിന്നിലെ മരുന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്ന് മാപ്പൊന്നും പറയേണ്ട അങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഹോമിയോ മരുന്ന് നല്ലതാണ് എല്ലാവരും കഴിക്കണം എന്നൊന്ന് പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു